ഏവർക്കും ക്ലാസ് റൂം പി എസ് സിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 8, 9, 10 പാഠഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. 8-ാമത്തെ പാഠം അകറ്റി നിർത്താം രോഗങ്ങളെ. ഈ ഒരു പാഠഭാഗത്ത് രോഗങ്ങളെക്കുറിച്ചും രോഗകാരികളെക്കുറിച്ചുമാണ് കൂടുതലായും ചർച്ച ചെയ്യുന്നത്. സൂക്ഷ്മജീവികൾ, വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ ചിലതിന്റെ പ്രവർത്തനമാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഇവ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് രോഗം പകരുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങിയവ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പകർച്ചവ്യാധികളാണ്. സൂക്ഷ്മജീവികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത് വായുവിലൂടെയോ വെള്ളം, ആഹാരം എന്നിവയിലൂടെയോ ഈച്ച മുഖേനയോ കൊതുക് മുഖേനയോ സമ്പർക്കം മൂലമോ ഒക്കെയാവാം. ഇനി ചർച്ച ചെയ്യുന്നത് പകരുന്ന രീതികളും പരക്കുന്ന രോഗങ്ങളെക്കുറിച്ചുമാണ്. പകരുന്ന രീതികൾ, വായുവിലൂടെ പരക്കുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന കോളറ, വയറിളക്കം. സമ്പർക്കം മുഖേന ചെങ്കണ്ണ്, കുഷ്ഠം. കൊതുക് മുഖേന മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ. ഡ്രൈ ഡേ ആചരണം. കൊതുകിന്റെ മുട്ട വിരിയുന്നത് 8 ദിവസം കൊണ്ടാണ്. കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള ചിരട്ട, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, മുട്ടത്തോട് തുടങ്ങിയവയിലെയും ചെടിച്ചട്ടിക്കടിയിലെ പാത്രം, ടെറസ് തുടങ്ങിയ സ്ഥലങ്ങളിലെയും കെട്ടിനിൽക്കുന്ന ജലം ആഴ്ചയിലൊരിക്കൽ ഒഴിവാക്കുന്നതാണ് ഡ്രൈ ഡേ ആചരണം എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് രോഗം പകരുന്ന രീതികളും എടുക്കാവുന്ന മുൻകരുതലുകളുമാണ്. കൊതുക് മുഖേന മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക, കൊതുക് തിരി ഉപയോഗിക്കുക, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ച്ചെടികളും വെട്ടി വൃത്തിയാക്കുക. ഈച്ച മുഖേന വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക, ഭക്ഷണം അടച്ച് സൂക്ഷിക്കുക, ഗാർഹിക മാലിന്യങ്ങൾ സംസ്കരിക്കുക. ജലം, ആഹാരം എന്നിവയിലൂടെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, പഴകിയ ആഹാര വസ്തുക്കൾ കഴിക്കാതിരിക്കുക, കൃത്രിമ പാനീയങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കുക. സമ്പർക്കം വഴി രോഗബാധിതരുമായി മറ്റുള്ളവർ അധികം സഹവസിക്കാതിരിക്കുക, രോഗി ഉപയോഗിച്ച വസ്തുക്കൾ മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക. വായുവിലൂടെ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ടവൽ ഉപയോഗിച്ച് പൊത്തിപ്പിടിക്കുക, മാസ്ക് ഉപയോഗിക്കുക. ഇനി സൂക്ഷ്മജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് പറയുന്നത്. പാൽ തൈരാക്കുന്നു, അരിമാവ് പുളിപ്പിക്കുന്നു, അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു, വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു. പാൽ ഉൽപ്പന്നങ്ങൾ വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു, ചികിത്സാരംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു. സൂപ്പർ ബഗുകൾ കപ്പലുകളിൽ നിന്ന് ഉണ്ടാകുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാനായി എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആനന്ദ് മോഹൻ ചക്രവർത്തി എന്ന ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഈ ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്തത്. ഇനി ചർച്ച ചെയ്യുന്നത് വാക്സിനുകളെക്കുറിച്ചും അവ ഏത് രോഗത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുമാണ്. OPV പോളിയോ, ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം, BCG ക്ഷയരോഗം, പെൻഡവാലന്റ്, ഡിഫ്തീരിയ, വില്ലൻചുമ, ടെറ്റനസ്, ന്യൂമോണിയ, ഹീമോഫീലിയ, ഇൻഫ്ലുവൻസ, മഞ്ഞപ്പിത്തം. മീസിൽസ് ഈ വാക്സിൻ നൽകുന്നത് 5-ാം പനി രോഗത്തിനെതിരെയാണ്. വൈറ്റമിൻ എ കണ്ണിന്റെ ആരോഗ്യത്തിന്. MMR വാക്സിൻ മുണ്ടിനീര്, 5-ാം പനി. അടുത്ത വാക്സിന്റെ പേരാണ് DPT ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ. TT വാക്സിൻ
ടെറ്റനസ് രോഗത്തിനെതിരെ. ഒമ്പതാമത്തെ പാഠം ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശമാണ് ബഹിരാകാശം എന്ന് അറിയപ്പെടുന്നത്. ഭൂമിക്ക് ചുറ്റും ബഹിരാകാശം ഉണ്ട്. ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്നു മാത്രമാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനാണ്. മനുഷ്യന്റെ ആദ്യ ബഹിരാകാശ യാത്ര 1961 April 12 സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകമാണ് ഇന്ത്യ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തിൽ എത്തിച്ചത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ. വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇനി പറയുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങളെക്കുറിച്ചാണ്. ഭൂവിഭവങ്ങൾ കണ്ടെത്താൻ, വാർത്താവിനിമയം, സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾ, മത്സ്യസമ്പത്ത് കണ്ടെത്തൽ, ബഹിരാകാശ ഗവേഷണം, കാലാവസ്ഥാ പഠനം, വനഭൂമികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം, കര സമുദ്ര വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുക, ഇവയൊക്കെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത്. ബഹിരാകാശ വാരം. 1957 October 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അന്താരാഷ്ട്ര തലത്തിൽ October 4 to 10 ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം 1975 വിക്ഷേപിച്ച ആര്യഭട്ടയാണ്. അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്ന വർഷം 1958 ആണ്. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവി ലൈക്ക. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. അദ്ദേഹത്തിന് പുറമെ കൽപ്പന ചൗള, സുനിത വില്യംസ് എന്നീ ഇന്ത്യൻ വംശജരും ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. ഇനി ചർച്ച ചെയ്യുന്നത് മനുഷ്യൻ ചന്ദ്രനിൽ എന്ന ഭാഗമാണ്. അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നിവർ 1969 July 21 ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി. അപ്പോളോ 2 എന്ന ബഹിരാകാശ വാഹനമാണ് ഇതിനുപയോഗിച്ചത്. മൈക്കിൾ കോളിൻസ് എന്ന സഞ്ചാരിയും വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈ യാത്രയിൽ കൂടെയുണ്ടായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിന്റെ വാർഷിക ദിനമായ July 21 ചന്ദ്രദിനമായി ആചരിക്കുന്നു. ചന്ദ്രദിനം July 21 എന്ന് ഓർത്തുവെക്കുക. ഇനി പറയുന്നത് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളാണ്. ഇന്ത്യ ISRO, USA NASA, യൂറോപ്പ് ESA, ജപ്പാൻ JAXA, റഷ്യ RSA, ചൈന CNSA. നമ്മുടെ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ട വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻസാറ്റുകളെ കുറിച്ചാണ്. വാർത്താവിനിമയത്തിന് നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റുകൾ. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ് IRS ഉപഗ്രഹങ്ങൾ. വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി നാം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഉപഗ്രഹമാണ് എജുസാറ്റ്. ഇനി ചന്ദ്രയാനെക്കുറിച്ച്. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 1. 2008 October 22 വിക്ഷേപിച്ചത്. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാനാണ്. ചന്ദ്രയാൻ 2 2019 July 22 വിക്ഷേപിച്ചത്. ചൊവ്വ ദൗത്യമായ മംഗൾയാൻ, സൗര ദൗത്യമായ ആദിത്യ എന്നിവയും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ പെടുന്നു. പത്താമത്തെ പാഠം ജന്തുവിശേഷങ്ങൾ. ഈ പാഠഭാഗത്ത് ആദ്യം ചർച്ച ചെയ്യുന്നത് പലതരം പക്ഷികളുടെ അടയിരിപ്പ് കാലമാണ്. കോഴി 21 പ്രാവ് 14 കുരുവി 14 ഒട്ടകപ്പക്ഷി 42 ലവ് ബേഡ്സ് 22 to 25 വരെ. ഡോക്ടർ സാലിം അലി,
ലോകപ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു ഡോക്ടർ സാലിം അലി. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ബേഡ്സ് ഓഫ് ഇന്ത്യ, ബേഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിന്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. ഇനി സാൽമൺ മത്സ്യത്തിനെ കുറിച്ചാണ്. മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യമാണ് സാൽമൺ മത്സ്യങ്ങൾ. പിന്നീട് പറയുന്നത് രൂപാന്തരണത്തെ കുറിച്ചാണ്. ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവയാണ് ലാർവകൾ. ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നതാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. തേനീച്ച, പൂമ്പാറ്റ, തുമ്പി, കൊതുക്, ഈച്ച എന്നിവയിൽ രൂപാന്തരണം നടക്കുന്നുണ്ട്. സസ്തനികൾ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ. ഇവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു. പിന്നീട് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് പ്രസവിക്കുന്ന അച്ഛൻ. മത്സ്യത്തിന്റെ വർഗത്തിൽപ്പെട്ട ജീവികളാണ് കടൽ കുതിരകൾ. പെൺ കടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽ കുതിരയുടെ ഉദരഭാഗത്തെ സഞ്ചിയിൽ സൂക്ഷിക്കുന്നു. 40 ദിവസത്തിനു ശേഷം ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്ന് പുറത്തു വരുന്നു. ആൺ കടൽ കുതിര പ്രസവിക്കുന്നത് പോലെ തോന്നുന്നത് ഇതുകൊണ്ടാണ്. പ്രസവിക്കുന്ന പാമ്പ്. പാമ്പുകളിൽപ്പെട്ട അണലയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ്. ഇവയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായി തോന്നുന്നു. പവിഴപ്പുറ്റുകൾ. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പവിഴപ്പുറ്റുകൾ കടലിനടിയിലെ പൂന്തോട്ടങ്ങളെപ്പോലെ കാണുന്ന ജീവിവർഗമാണ്. വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രം കൂടിയാണ് പവിഴപ്പുറ്റുകൾ. 1997, 2008 എന്നീ വർഷങ്ങൾ പവിഴപ്പുറ്റു വർഷമായി ആചരിക്കുകയുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ആസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. ഇതോടുകൂടി 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പാഠങ്ങൾ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.